നമ്മൾ അതും ഇതും പറഞ്ഞ് വെറുതെ നേരം കളയണ്ട, ഉള്ള കാര്യം നേരെ അങ്ങ് പറയാം. എന്നെ ഞെട്ടിച്ചൊരു കാഴ്ച. എന്താ? ഈ കഴിഞ്ഞ മാസം, അതെ കഴിഞ്ഞ മാസം, എറണാകുളത്ത് കളമന്ത്രയിലുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരു കുടിയേറ്റക്കാരുടെ, അതായത് കാനഡക്ക് പോകാൻ, കാനഡ യു കെ പോകാനുള്ള ആളുകളുടെ പിള്ളേരുടെ മീറ്റിംഗ്. രക്ഷപ്പെട്ടു, നല്ല ഗുരുത്വമുള്ള പിള്ളേരാ. 7200 പേരായിരുന്നു കാനഡയിലേക്ക് പോകുന്നു പഠിക്കാൻ. അവര് പഠിക്കാനെന്ന് പറഞ്ഞാ പോകുന്നത്. ആ പോയവരാരും തിരിച്ചു വരില്ല പിന്നെ ഇങ്ങോട്ട്. എന്താ എന്താ കാര്യം? ഒന്ന് ആലോചിച്ചോക്ക്, ഇവിടെ തൊഴിലില്ലാത്തതിന്റെ പേരിലാണ് നമ്മുടെ പിള്ളേരൊക്കെ നാട് വിട്ടു പോവുകയാണ്. ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. അപ്പൊ ഇതിവിടെ കുറെയൊക്കെ ഈ പഠിപ്പുള്ളവനൊക്കെ യു കെയിലും ഗൾഫിലും അമേരിക്കയിലും പോയിട്ട് ഇവിടെ കുറച്ച് വേസ്റ്റ് മാത്രം ബാക്കിയാവും. ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള പ്രശ്നങ്ങൾക്ക് സംഘടനകളുണ്ട്. മദ്യം വാറ്റാൻ സംഘടന, അത് വർജിക്കാൻ സംഘടന, മരം വെട്ടാൻ സംഘടന, വെട്ട് തടയാൻ സംഘടന, തൊഴിൽരഹിതരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഇവിടെ ഒരു സംഘടനയോ പ്രസ്ഥാനമോ ഉണ്ടോ? അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? നീ അവരെ കുറ്റം വന്നിട്ട് കാര്യമില്ല. പ്രഭാകരാ, നമ്മുടെ കേരളത്തിൽ ഒരു നല്ല ജോലി കിട്ടാനില്ല. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആര് പറഞ്ഞു? ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കല്ല് വെച്ചോണ പറയുന്നത് ദിവസം. ഒരു കാര്യം ഇല്ല, ഒന്നും കിട്ടു വന്നാട്ടെ. എന്തിന്? നമുക്കിപ്പോ തന്നെ പോയി സരസനോട് ചോദിക്കാലോ. അതിന്റെ ആവശ്യമില്ലാന്ന്. ആവശ്യമുണ്ട്. യുവജന കമ്മീഷൻ തൊഴിൽ മേളകൾ സംഘടിപ്പിച്ചു. ആ തൊഴിൽ മേളകളിൽ നിരവധിയായിട്ടുള്ള ചെറുപ്പത്തിന്, അവിടെ എത്തിയ യുവത്വത്തിന് നിരവധിയായിട്ടുള്ള തൊഴിൽ ലഭിച്ചിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങൾക്കകത്തെല്ലാം കമ്മീഷന്റെ ചട്ടങ്ങൾക്കകത്ത് നിന്ന് ഇടപെടാൻ കഴിയുന്ന മേഖലകളിലെല്ലാം ഇടപെട്ടിട്ടുണ്ട് നമ്മൾ. നമ്മുടെ കേരളത്തിൽ ഒരു നല്ല ജോലി കിട്ടാനില്ല. നല്ല ജോലി കിട്ടുന്ന നല്ല ശമ്പളമില്ല. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നും ഇല്ല. ഏകദേശം 10 ലക്ഷം പേരാണ് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് ഉള്ളത്. അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യം അല്ലേ? ഇതിൽ PSC വഴി കയറി എത്ര പേരുണ്ട്? എനിക്കറിയില്ല. ഏകദേശം 185,000 പേരുള്ളു PSC ടെസ്റ്റ് എഴുതി പാസ്സായത്. ബാക്കി ഉള്ള ഏകദേശം 3 ലക്ഷം ആളുകള് മാനേജ്മെന്റ് വഴി ഒക്കെ വന്ന ആളുകളാണ്. എന്തൊരു ചൂടായത്! പിന്നുള്ള 5 ലക്ഷം പേര് പുറം വാതിൽ വന്ന് കയറിയ ആളുകളാണ്ടല്ലോ. എന്താ പറഞ്ഞത്? ശരിയല്ലേ? അപ്പൊ ഈ സ്വജന പക്ഷപാതവും സ്വന്തം ആളുകളെ കുത്തിത്തിരിക്കുന്നു, ഇതൊന്നും ആർക്കും അറിയില്ലെന്നാ വിചാരം. ഞാൻ ഒരു പാർട്ടി അല്ലേ, എല്ലാ പാർട്ടിയും കണക്കാനാ. അല്ലാണ്ട് ഒരു പ്രത്യേക പാർട്ടി പ്രത്യേക സമയത്തൊന്നും ചെയ്യുന്നതല്ല. അവരവർക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ എല്ലാവരും ചെയ്യുന്ന സംഭവം തന്നെ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെടുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. അപ്പൊ അവര് നമ്മുടെ നാട്ടിൽ എങ്ങനെ നിൽക്കും? അതൊന്നും എനിക്കറിയാൻ മേല. 1.14 കോടി രൂപ രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം മാത്രം യുവജന കമ്മീഷൻ ചെലവാക്കി എന്നുള്ളതാണ് പറയുന്നത്. എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഇങ്ങനെയുള്ള കാര്യത്തിന് കാശേ നോക്കരുത്. അത്ര പണം മുടക്കിക്കൊണ്ട് ഈ യുവജന കമ്മീഷൻ നാട്ടിലെ യുവാക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്താണ്? അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. അതാ എന്റെ പോളിസി. ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരായ തൊഴിലരഹിതരുള്ള ഒരു നാട്ടിൽ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കോടി ചെലവാക്കുകയോ? എന്നാരെങ്കിലും പറഞ്ഞാൽ അത് മൈൻഡാക്കിയിരുന്നാ മതി. സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ചില മാസങ്ങളിൽ 2 വരെ പോവും. അതേത് മാസം? ഏപ്രിൽ. അപ്പൊ അവര് നമ്മുടെ നാട്ടിൽ എങ്ങനെ നിൽക്കും? ഇത്തരം വിഷയങ്ങൾക്കകത്തെല്ലാം കമ്മീഷന്റെ ചട്ടങ്ങൾക്കകത്ത് നിന്ന് ഇടപെടാൻ കഴിയുന്ന മേഖലകളിലെല്ലാം ഇടപെട്ടിട്ടുണ്ട് നമ്മൾ. അതേ, വായും വെള്ളമൊക്കെ ഫ്രീ ആയിട്ട് ഇട്ടുകൊണ്ട് പിന്നെ ജീവിക്കാലോ. ഈ സമൂഹത്തിന് നമ്മളെ വേണ്ടടാ, പക്ഷേ നമുക്ക് പല സാമ്രാജ്യങ്ങളും വെട്ടിപ്പിടിക്കാനുണ്ട്. എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടോ.